സമാഗമന കൂടാര പഠന പരമ്പര എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 62 എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്ന ഈ നല്ല സമയത്ത് സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള കർത്താവേ, ഈ നല്ല സമയമടിയൻ സ്തോത്രം ചെയ്യുന്നു. ഈ 62 എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ അടിയങ്ങളുടെ മേലുണ്ടാകണമേ. ദൈവമായ കർത്താവേ, ഇതിൻ്റെ സ്പോൺസേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ചൂടേറിയ മരുഭൂമിയിൽ ദാഹിക്കുമ്പോൾ കർത്താവേ, അവർ തണുത്ത വെള്ളം പോലും കുടിക്കാതെ സ്വരൂപിക്കുന്ന പണം ഇതിനകത്തുണ്ടപ്പച്ച. ആ കുഞ്ഞുങ്ങളുടെ താല്പര്യത്തെ അങ്ങ് മാനിക്കണമേ. അനേകർ ഈ ക്ലാസ്സിൽ കൂടി ബലപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ പറുദീസയിലെത്തുവാൻ ഇടയാക്കണമേ. പ്രതിഫലം വിധിക്കുമ്പോൾ ആരും വെറുങ്കയായി പോകരുത്. യുദ്ധം ചെയ്തവനും വസ്ത്രം കാക്കുന്നവനും കൂലി പങ്കിടുമ്പോൾ എല്ലാവർക്കും എൻ്റെ ദൈവം ഒരുപോലെ പങ്കിട്ടാട്ട്. അടിയനെയും ശക്തീകരിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പെട്ടകത്തിനകത്തെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അഹരോൻ്റെ തളിർത്ത വടിയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ലോകത്തിൻ്റെ ഇമ്പീരിയർ മുദ്രയെ പൊട്ടിച്ച് പിശാചിൻ്റെ തല തകർത്ത് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുൻപ് ദാനിയേൽ പ്രവചനത്തിൽ നിന്നും ഞങ്ങൾ വിവരിച്ചത്, ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ഈ രാജാക്കന്മാരുടെ കാലത്ത്, ദാനിയേൽ 2:44 എന്ന് പറഞ്ഞാൽ ബാബിലോണിയ സാമ്രാജ്യത്തിലും മെദ്യാപ്രഷ്യ സാമ്രാജ്യത്തിലും ഗ്രീക്ക് സാമ്രാജ്യത്തിലും അതിനുശേഷം വന്ന 4 രാജ്യങ്ങളാകുന്ന ലിസിമാക്കസ്, കസാഞ്ചർ, അന്ത്യോക്യസ്, ടോളമി ഇവരുടെ രാജ്യങ്ങളുടെ മേലും ഇവരുടെ രാജാക്കന്മാരുടെ മേലും അതിനുശേഷം വന്ന റോമിൻ്റെ ഭരണാധികാരികളുടെ മേലും ഇരുന്ന് അവർക്ക് ഉപദേശം കൊടുത്ത പൈശാചിക രാജാക്കന്മാരുടെ കാലത്ത് അവരെ തകർത്ത് റോമിലെ ചക്രവർത്തിയായ തിബിരിയാസ് കൈസറിലും പിലാത്തോസിലും ഇരുന്ന് പ്രവർത്തിച്ച് യേശുവിനെ ക്രൂശീകരിച്ചത് ഇവിടെയാണ് പിശാചിൻ്റെ തല തകർക്കപ്പെടുന്നത്. ആ ഭാഗം വിശദമായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, പീലാത്തോസും റോമിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എടുക്കേണ്ട ഭാഗമാണ്. ഈ വടി ഫലം കായ്ച്ചു. ദാനിയേൽ 2:44 പറയുന്നത് പോലെ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന കല്ല് ഈ ബിംബത്തെ തകർത്ത് ഇവിടെ ഒരു രാജ്യം സ്ഥാപിച്ചു. അതാണ് ക്രിസ്തു സഭ. ലോകത്തിൽ പടർന്ന് പന്തലിച്ച് ഒരു രാജ്യത്തിനും ജയമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭ. ദൈവത്തിന് സ്തോത്രം. മാനവജാതിക്ക് വേണ്ടി ഫലം കായ്ച്ചുയർത്ത യേശുവാണ് ഈ വടി. ദൈവത്തിന് സ്തോത്രം. നാം ഫലം കായ്ക്കുന്നവരാകണം. ഫലം കായ്ക്കാതെ സ്വർഗത്തിൽ പ്രവേശനം നടക്കില്ല എന്ന് ഈ വടി ഈ പെട്ടകത്തിൽ വന്നതിൻ്റെ നിഴലും പൊരുളും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങളും മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം. മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ടു പോരാ, നമ്മൾ ഫലം കായ്ക്കണം. ഫലം കായ്ക്കണമെങ്കിൽ നമ്മളിൽ ഫലം ഉണ്ടാകണം, ഫ്രൂട്ട് ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഫലം കായ്ച്ച വടിയാണ് പെട്ടകത്തിൽ കടന്നതെങ്കിൽ ഫലം കായ്ക്കാത്ത വടി പെട്ടകത്തിൽ കടക്കത്തില്ല എന്നൊരു മർമ്മം ഈ വടി ഉപദേശിക്കുന്നു. 1 ശമൂവേൽ 13:8, സങ്കീർത്തനം 92:14 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അഹരോൻ്റെ വടിയാണ് പൂക്കുക മാത്രമല്ല ഫലം കായ്ക്കുകയും ചെയ്തു. യേശുവിൽ നിൽക്കുന്ന, ക്രിസ്തുവിൽ നിൽക്കുന്ന നാം ഓരോരുത്തരും, ദൈവത്തിന് സ്തോത്രം, ഫലം കായ്ക്കണം. അഹരോൻ്റെ വടി ഫലം കായ്ച്ചെങ്കിൽ ക്രിസ്തുവിൽ നിൽക്കുന്ന നാം ഓരോരുത്തരും ഫലം കായ്ക്കണം. നിലവിളക്കിൽ മുട്ടും പൂവും പുഷ്പടവും ഉണ്ടല്ലോ. പുഷ്പടത്തിലെ അരി ഫലം കായ്ക്കുന്നതാണല്ലോ. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ മൂലമാണ് വെളിപ്പാട് 19:8
നാം ഫലം കായ്ക്കേണ്ടത്. ഈ വടി 12-ാം വടിയായിരുന്നു. 12 എന്ന ഭരണ സംഖ്യയെക്കുറിച്ച് നാം പഠിച്ചല്ലോ. മത്സരം ദൈവം ആഗ്രഹിക്കുന്നില്ല. 11 ഛിദ്രമാണ്, 12 ഭരണക്രമത്തിൻ്റെ സംഖ്യയുമാണ്. പക്ഷേ 12-ാമത്തെ വടിയെ ദൈവം മത്സരത്തിന്മേലുള്ള വിജയത്തിൻ്റെ വടിയാക്കി മാറ്റിയെന്നുള്ളൊരു മർമ്മം കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠകരമായ പെട്ടകത്തിലാക്കി ഛിദ്രത്തിൻ്റെ സംഖ്യയാകുന്ന 11-നെ ദൈവിക പൂർണ്ണതയാകുന്ന വിജയത്തിൽ എത്തിച്ചു. പ്രൈസ് ദ ലോർഡ്. സത്യമായി ജീവിക്കുന്നവരുടെ സ്ഥാനത്തിനായി ചരടി വലിക്കുകയും കൊടിപിടിക്കുകയും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളും ദുർപ്രചാരണങ്ങളും നടത്തി ഭയമില്ലാതെ ജീവിക്കുന്നവർ ഓർക്കണമേ, പെട്ടകത്തിലൊരു വിജയത്തിൻ്റെ വടി ഉണ്ടെന്ന കാര്യം. ദൈവത്തിന് സ്തോത്രം. 12 വടികളായിരുന്നു. മോശ സാക്ഷ്യത്തിന് മുൻപിൽ നിന്നും 12 വടിയും എടുത്തു. ജനം ആകാശാഭരിതരാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 12 വടിയും വാടിക്കരിഞ്ഞിരിക്കുമ്പോൾ, യാതൊരു ചലനവും ഇല്ലാതിരിക്കുമ്പോൾ അഹരോൻ്റെ നാമത്തിലുള്ള വടി പൂത്ത് ഫലം കായ്ച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പല മീറ്റിങ്ങുകളിലും ഉപവാസ പ്രാർത്ഥനയൊക്കെ പറയുന്നു. നമ്മൾ ആരെയൊക്കെ എങ്ങനെയൊക്കെ ചെളി വാരിയെറിഞ്ഞാലും, നിങ്ങളെ ആര് ചെറി വാരിയെറിഞ്ഞാലും, നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരെ അറിയാം. അത് മറ്റൊരാൾ നമ്മളെക്കുറിച്ച് നടത്തുന്ന ദുഷ്പ്രചരണം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വാക്കുകളും ആക്ഷൻസുകളും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ അറിയാം കുറേയൊക്കെ ഈ ആള് എങ്ങനെ ഉണ്ടാകുമെന്ന്. പലരും നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അത് ശരിയാണ്. എങ്കിൽ പോലും നമുക്കൊരു പിക്ചർ കിട്ടും ഈ ആൾ എങ്ങനെയുള്ളതാണ്. നമ്മുടെ സംസാരത്തിലൊക്കെ എത്രയോ പേരെക്കുറിച്ച് നമുക്കറിയാം. ആ എന്തോ പറഞ്ഞാലും അദ്ദേഹം ഒരു ആത്മീയന എന്ന് പറയാറുണ്ട്. മറ്റുള്ളവർ അവരെക്കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞാലും മാറി അത് അവർ പോയി കഴിയുമ്പോൾ നമ്മൾ പറയും അങ്ങനെയൊക്കെയാണെങ്കിലും പുള്ളി ഒരു അദ്ദേഹം ഒരു ആത്മീയന എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താ അതിൻ്റെ കാര്യം? എല്ലാവർക്കും എല്ലാവരെയും അറിയാം. നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ അറിയുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുൻപിൽ ലോകം നിങ്ങളെ എന്തും പറയട്ടെ, ദൈവം തന്ന കൃപയിൽ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. നാണക്കേടിൻ്റെ വടിയുമായി അവർ കൂടാരത്തിലേക്ക് മടങ്ങിയപ്പോൾ ഉണ്ടായ മാനസിക പ്രയാസം നേരത്തെ ചിന്തിക്കണമായിരുന്നു. എത്രയോ സമയം ദൈവം നമുക്ക് തന്നു. അവിടെയൊക്കെ പ്രതികരിക്കാതെയും മിണ്ടാതെയും മാറിപ്പോയിരുന്നെങ്കിൽ, അപ്പോൾ ശരിയാ, മാറിപ്പോകേണ്ട സ്ഥാനങ്ങൾ അവസരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കസേരയ്ക്കായി, സ്ഥാനത്തിനായി മറ്റുള്ളവരെ ചെറിയെറിഞ്ഞ് സഭകളിലെ പൊളിറ്റിക്സിലൊക്കെ നിന്ന് ഒരുത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ അത് മനസ്സിലാകുമ്പോഴെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകണം. പെട്ടകത്തിൽ ഫലം കായ്ച്ച വടി ഉണ്ടെന്ന് ഓർക്കണം, അത് കാണണം. ഇതൊരു ജ്ഞാപകമാണ്. സംഖ്യ 17:10 അതും ഇതിനു മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അരിക്കൽ ശമര്യാസ്ത്രീ വധു തൊങ്ങലിൽ പിടിച്ചു. അതേ സംഖ്യാപുസ്തകം 17:10 വരുമ്പോൾ നമുക്ക് കാണാം. ആ തൊങ്ങല്, നിങ്ങൾ ഇസ്രയേൽ മക്കൾ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ നീലച്ചരട് കെട്ടുകയും അത് പൊടിപ്പുണ്ടാക്കുകയും വേണം, അത് ജ്ഞാപകമായിരിക്കണം. ആ ജ്ഞാപകം എന്താണ്? യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിച്ചോളാം എന്ന് നാം പ്രഖ്യാപിക്കുന്ന ഒരു ജ്ഞാപകമാണ്. ജ്ഞാപകത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുപോലെ ഒരു ജ്ഞാപകമാണ് രക്ഷിക്കപ്പെട്ട് വേർപെട്ട ദൈവമക്കളെ ഈ വടി. ഇത് നിഴലിൽ, ദൈവത്തിന് സ്തോത്രം, നിൽക്കുമ്പോൾ ഇതിൻ്റെ പൊരുൾ വരുന്നത് ജ്ഞാപകമാണ്. ദൈവമക്കൾ പഠിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാതെ, ആരെയും ആവശ്യമില്ലാതെ തെളിവില്ലാത്ത കാര്യങ്ങൾക്ക് പോകാതെ, അത് വിളിച്ചു പോയി നടക്കാതെ, ദൈവത്തിൻ്റെ അഹരോൻ്റെ വടി പെട്ടകത്തിലുണ്ടെന്നും പൂത്ത് നമ്മൾ പൂക്കണം, ഫലം കായ്ക്കണം. പൂക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപ്പും എടുപ്പിലും അജ്ഞാത കാലത്തുണ്ടായിരുന്ന രീതി റിവാജുകളൊക്കെ വിട്ടിട്ടെന്നാണ് ഹിന്ദി ബൈബിളിൽ പറയുന്നേ. പുരാന സമയക്ക രീതി റിവാജ് വിട്ടിട്ട്, പഴയ കാലത്തെ നമ്മുടെ രീതികളും റിവാജുകളും ഒക്കെ വിട്ടിട്ട്, ദൈവത്തിന് സ്തോത്രം, നാം ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയാകണം. നമ്മുടെ വസ്ത്രധാരണം, നടപ്പ്, നമ്മുടെ ആക്ഷൻസ് ഒക്കെ, അതിനെ തകർക്കാൻ പിശാച് നോക്കുമില്ലെന്നല്ല, എന്നാലൊക്കെ എല്ലാത്തിലും ഈ പൂത്ത അവസ്ഥയുണ്ടാകണം. പൂത്താൽ മാത്രം പോരാ, അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകണം. അനേകർ സ്നാനപ്പെടണം, അനേകർ വേർപെടണം, അനേകരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. അതിനായി വിശ്വാസികളെ നാം ഓരോരുത്തരും ഒരുങ്ങുക. നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവിക കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം.
വടി പെട്ടകത്തിനകത്തും കൃപാസനത്തിന് അടിയിലുമായിരുന്നു. നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നതുപോലെയും മോശ പെട്ടിയിൽ കിടന്നതുപോലെയും സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം, 1 കൊരിന്ത്യർ 11:3 എന്ന് പറയുന്നത് പോലെയും ഒക്കെയുള്ള അർത്ഥങ്ങളുടെ ആഴമാണ് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. വിധേയപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്തിന് മേളിലേക്ക് ഉയരാതെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കിടക്കാൻ പറയുമ്പോൾ കിടക്കുക, പെട്ടകത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ നോഹയും കുടുംബവും കയറി, എന്തിനാ, വെള്ളം പൊങ്ങുമോ, മഴ പെയ്യുമോ, ഇതുവരെയും നടന്നില്ലല്ലോ, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട എന്നൊന്നും ആ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഷേം, ഹാം, യാഫേത്ത് ചോദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ പുരുഷൻ്റെ തലയെന്ന് പറഞ്ഞാൽ തലയ്ക്ക് കീഴേ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 3:3 ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് പോലെ നാം ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷയിലാണ്. കാരണം വടി പെട്ടകത്തിനകത്തായിരിക്കുമ്പോൾ മുകളിൽ കൃപാസനമുണ്ട്, കൃപാസനത്തിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവമിറങ്ങി വസിക്കുന്നു. ഇതിനകത്തൊരു സംരക്ഷണത്തിലാണ് ഈ വടിയിരിക്കുന്നത്. പൂക്കുകയും തളിർക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വടികളെ, നമ്മുടെ മേളിൽ കൃപാസനമുണ്ട്, നമ്മൾ സംരക്ഷണത്തിലാണ്, നമ്മുടെ ചുറ്റും ദൈവത്തിൻ്റെ തേജസ്സുണ്ട്, സംരക്ഷണമുണ്ട് എന്നുള്ള കാര്യവും ഈ പെട്ടകവും വടിയും കൃപാസനവും നമ്മെ പഠിപ്പിക്കുന്നു. ഈ പെട്ടകത്തിൽ മന്നയിട്ട് വെച്ച പൊൻപാത്രമുണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്നും യാത്ര തിരിച്ച് ഏകദേശം 350 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് മന്നയ്ക്കായി ഈ ജനം കരയുന്നത്. നാവിഗേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ നോക്കിയാൽ ഏകദേശം ആ കിലോമീറ്ററുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. ദൈവം കൊടുത്ത ആഹാരമായിരുന്നു മന്ന. ജനം ന്യായപ്രമാണം അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കേണ്ടതിനാണ് ദൈവം മന്ന കൊടുത്തത് എന്ന് പറയുമ്പോൾ, ഈ മന്ന കൊടുത്തതിലും ഇവർ പിറക്കിയതിലും ഇവർ സൂക്ഷിച്ചതിലും മന്നയുടെ നിറത്തിലും സ്വാദിലും എല്ലാം അർത്ഥമുണ്ടായിരുന്നു. രുചിക്കേട് വന്നതിലും അർത്ഥമുണ്ടായിരുന്നു. കാരണം ജനം ന്യായപ്രമാണം അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കേണ്ടതിനാണ് മന്ന കൊടുത്തതെന്ന് വചനം വ്യക്തമായും പറയുന്നു. മന്നായുടെ അർത്ഥങ്ങളും പേരുകളും മനസ്സിലാക്കിയാൽ ആത്മീയ അർത്ഥങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. ചെതുമ്പലിൻ്റെ മാതിരി, പുറപ്പാട് 16:14. തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതായിരുന്നു, 16:31. കൊത്തമ്പലരി പോലെയുള്ളതായിരുന്നു, 16:31. വെള്ളനിറമുള്ളതായിരുന്നു, പുറപ്പാട് 16:31. സ്വർഗീയ ധാന്യം എന്ന് നിന്നെ വിളിക്കുന്നു, സങ്കീർത്തനം 78:24-25. ശക്തന്മാരുടെ ആഹാരം എന്ന് വിളിക്കുന്നു, 78:24-25. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്ന് യോഹന്നാൻ 6:51 നമുക്ക് കാണുവാൻ കഴിയും. എണ്ണ ചേർത്ത ദോശ, സംഖ്യ 11:8 എന്നും നമ്മൾ കാണുന്നു. യോഹന്നാൻ 6:51 സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്ന് പറഞ്ഞിട്ട് ഈ മന്നയെ യേശുവുമായി കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ മന്ന നിഴലിൽ വന്നപ്പോൾ ആ മന്ന പൊരുളിൽ വന്നു, അതായിരുന്നു യേശു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വചനം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ദൃശ്യമല്ലാത്ത യേശുവായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, വചനം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ വചനം ദൃശ്യമായി യേശുവായി. അങ്ങനെ ആഴമായ അർത്ഥങ്ങൾ ഈ മന്നയിലുമുണ്ട്. ഇത് വെള്ളനിറമുള്ളതായിരുന്നു, സ്വർഗീയ ധാന്യമായിരുന്നു, ശക്തന്മാരുടെ ആഹാരമായിരുന്നു. കാരണം ഇത് ശക്തന്മാരുടെ ആഹാരമാകുമ്പോൾ ഇത് വചനത്തിൻ്റെ നിഴലായി നിൽക്കുന്നു. എണ്ണ ചേർത്ത ദോശയായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഭക്ഷിക്കുന്ന ആഹാരം, വചനത്തെ അത് കാണിക്കുന്നു. ശക്തന്മാരുടെ ആഹാരമായിരുന്നു. വചനം ശക്തമായി പറയണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് വചനം പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. കൊത്തമ്പലരി പോലെയായിരുന്നു, പ്രൈസ് ദി ലോർഡ്. അവിടെയും ഇവിടെയും കിടക്കുന്ന വചനത്തെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ ദിവസം മത്തായി 13:13 ഉപമയിൽ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിലെ ഏത് ശാസ്ത്രിയും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഗ്രഹവിചാരകനായിരിക്കണം, ന്യായശാസ്ത്രിയായിരിക്കണം. ചെതുമ്പലിൻ്റെ മാതിരിയുള്ളതായിരുന്നു ഇത്. സംരക്ഷണം തരുന്നതായിരുന്നു, തിളങ്ങുന്നതായിരുന്നു. ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്തുനിന്ന് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം.
ഈ മഞ്ഞ ഇവർ എന്നും ഭക്ഷിക്കണമായിരുന്നു. തലേ ദിവസത്തേത് പിറ്റേ ദിവസത്തേക്ക് ഭക്ഷിക്കുവാൻ കഴിയില്ലായിരുന്നു, ഭക്ഷിക്കുവാൻ അത് യോഗ്യവുമല്ലായിരുന്നു. ഭക്ഷിക്കാൻ ശ്രമിക്കുന്നത് ലംഘനവുമായിരുന്നു. പക്ഷേ ഈ മഞ്ഞ ആദ്യം സ്വാദോടെ ഭക്ഷിച്ചവർ പിന്നീട് ഓക്കാനം വരുന്ന അവസ്ഥയിലേക്കായി. ഇന്നും അതുതന്നെ സംഭവിക്കുന്നു. എത്രയോ ദൈവദാസന്മാർ കൃപ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും നിന്നവർ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിയലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഒക്കാനം വരുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് വന്നു. അത് ഇതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ ദൈവം പല പ്രാവശ്യം ക്ലാസ് തന്ന് ദൈവദാസന്മാരെ അയച്ച് പഠിപ്പിച്ചിട്ട് വിശ്വസിക്കാത്തവരുടെ മേൽ എങ്ങനെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നീ പോയി അവരുടെ ചെവി അടച്ചുകളുക, കണ്ണടച്ചുകളുക, അവരുടെ ബുദ്ധിയെ മന്ദമാക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ കൃപായുഗത്തിലും തെസലോനിക്ക് ലേഖനത്തിൽ പറയുന്നു, ദൈവം അവരുടെ മേൽ അനീതിയിൽ വിശ്വസിക്കുവാൻ ഭോഷ്കിൻ്റെ ആത്മാവിനെ അയക്കുമെന്ന്. സ്വാദോടെ ഭക്ഷിച്ചവരാ ഓക്കാനം വരുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം അതിൽ കൂടുതൽ വിവരിക്കുന്നില്ല. ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠാ സമയത്ത് പെട്ടകം കൊണ്ടുവന്ന് അതിവിശുദ്ധ സ്ഥലത്ത് വയ്ക്കുമ്പോൾ രണ്ട് കൽപ്പനകളല്ലാതെ മറ്റൊന്നും പെട്ടകത്തിലില്ലായിരുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8:9 നമുക്കത് കാണുവാൻ കഴിയും. ന്യായപ്രമാണം മുതൽ ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠ വരെയുള്ള 601 വർഷത്തിൽ എത്ര കാലം വരെ ഈ പൊൻപാത്രവും മന്നായും ഉണ്ടായിരുന്നത് വ്യക്തമല്ല. മന്ന സൂക്ഷിച്ചു വയ്ക്കാൻ പറയുന്ന കാലത്ത് സമാഗമന കൂടാരം പണിതിരുന്നില്ല. പുറപ്പാട് 16:33 ആയതിനാൽ മോശ നേരത്തെ പണിതിരുന്ന കൂടാരത്തിനകത്ത്, അതിനെക്കുറിച്ച് നമ്മൾ ആദ്യ ഭാഗത്ത് ചിന്തിച്ചതാണ്. പുറപ്പാട് 33:7 അത് കാണാം, സൂക്ഷിച്ചിരിക്കാം. പിന്നീട് സമാഗമന കൂടാരം പണിത ശേഷം പെട്ടകത്തിലേക്ക് മാറ്റിയെന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. ഈ മന്ന കർത്താവായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നിട്ടും മരിച്ചു. ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു ഞാനെന്ന് യോഹന്നാൻ 6:49-51 ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിഴലായിരുന്ന മന്നയായിരുന്നു കൃപായുഗത്തിലെ പൊരുളിലെ യേശു എന്ന് ആ പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുമല്ലോ. മന്ന പിറ്റേ ദിവസത്തേക്ക് കൊള്ളില്ല. യേശു എന്നും നമുക്ക് പുതിയ അനുഭവമായിരിക്കണം. അത് വചന പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും നേടേണ്ടതാണ്. ഈ അർത്ഥത്തിലാണ് ഇപ്പോൾ പിടിച്ചത് കൊണ്ടുവരുവാൻ കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ 21:10. വചനമാകുന്ന മന്ന എന്നും ഭക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. തിരുവചനം ദൈവമക്കളെ എന്നും ഭക്ഷിക്കണം. അത് പഠിക്കുന്നത് ഓക്കാനം വരുന്ന ഒരവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം പറയുമ്പോൾ പുകഴ്ച പറയുകയല്ല, എങ്കിലും ഞാനൊരു കാര്യം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഞാൻ കൂടുതലും ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ദൈവം വെച്ചാൽ മധ്യപ്രദേശിലേക്ക് പോവുകയാണ്. ഞാൻ ട്രെയിനിൽ കയറി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ബെഡൊക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ പെട്ടിയൊക്കെ റെഡിയാക്കി ലോക്ക് ചെയ്ത് വെച്ചു. ബൈബിൾ എടുക്കും, അല്ലെങ്കിൽ അല്പസമയമൊക്കെ ഇരിക്കും. എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈബിൾ എടുക്കും. ഒരു പുസ്തകത്തിൽ തുടങ്ങിയാൽ അതുമായി കണക്റ്റഡുള്ള, ഉദാഹരണം ദാനിയൽ പ്രവചനമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം, സുവിശേഷങ്ങളാണെങ്കിൽ മത്തായി മുതൽ മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ 4 യേശുവിൻ്റെ ഭാവങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് ഞാൻ മധ്യപ്രദേശിലെത്തുമ്പോൾ ചിലപ്പോൾ 2-3 പുസ്തകങ്ങൾ തന്നെ വായിച്ചു തീർക്കും. അത് വെറുതെ വായിക്കുകയല്ല, അത് ഞാൻ നോട്ട് ചെയ്ത്, നോട്ടുകൾ എഴുതി മാർക്ക് ചെയ്ത് ഒക്കെയാണ് വായിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ, ഇത് തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യമാണ്, ഇതിൽ തേനിലും തേൻ കട്ടയിലും മധുരമുള്ളതാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, യേശു പറഞ്ഞു ഇപ്പോൾ പിടിച്ചത് കൊണ്ടുവരുവേൻ. നാം ഓരോരുത്തരും മന്ന ഭക്ഷിച്ചുകൊണ്ട്, തിരുവചനം ധ്യാനിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളിലേക്ക് കടന്നു വരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വടി പൂക്കണം, ഫലം കായ്ക്കണം. ദൈവത്തിൽ നിന്നും വന്ന ജീവൻ്റെ വചനമാണ് നമുക്ക് ഈ മന്നായും അതിൻ്റെ പൊരുളാകുന്ന യേശുവും. നാം വചനം എന്നും എപ്പോഴും ഭക്ഷിച്ചെങ്കിലേ ജീവൻ ലഭിക്കൂ. ഓരോ ചെറിയ സബ്ജക്റ്റ് വരുമ്പോഴും
അതിന് വചനം എന്തു പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് കോപം വരുമ്പോഴും നമുക്കിതിൽ സ്നേഹം വരുമ്പോഴും നമ്മളൊരാളോട് സംസാരിക്കുമ്പോഴും നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ ദൈവവചനം നമ്മുടെ ഹൃദയപ്പലകയിൽ നിന്നും എടുത്ത് ഉരുവിട്ടോ അല്ലെങ്കിൽ അതിനെ ഓർത്തുകൊണ്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ മക്കളുടെ വസ്ത്രത്തിലെ തൊങ്ങൽ പോലെ അതിനെ എപ്പോഴും ഓർക്കുന്ന ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം. അത് നമുക്ക് ജ്ഞാപകമായിരിക്കണം. പലരും യേശുവിൽ നിന്നും അകന്നു പോകുന്നത് അന്നന്നത്തെ വചനമാകുന്ന മന്ന ഭക്ഷിക്കാത്തത് കൊണ്ടാണ് എന്നും ഓർപ്പിക്കുന്നു 1 കൊരിന്ത്യർ 10:3. ദൈവത്തിന് സ്തോത്രം. മന്ന പിറ്റേന്ന് ഭക്ഷിക്കരുത്, അത് കൽപ്പനയായിരുന്നു. പുറപ്പാട് 16:19. വചനം എന്നും പഠിക്കണം. തലേന്ന് വായിച്ചു, ഞാനെല്ലാം പഠിച്ചവനാണെന്ന മനോഭാവമുള്ളവൻ ഒന്നും ലഭിക്കയില്ല. ഇത് നിധിയാണെന്നും അടിക്കും തോറും തിളങ്ങുന്നത് പോലെ പഠിക്കും തോറും നാം വളരുമെന്നും മനസ്സിലാക്കണം. പക്ഷേ ഈ മന്ന വെറുക്കപ്പെട്ടു. സംഖ്യ 11:6, മന്ന തിന്നിട്ടും നിങ്ങളുടെ പിതാക്കന്മാർ മറിച്ചു. കാരണം അവർ ആക്ഷരിക രീതിയിലായിരുന്നു. ഇന്നും ആക്ഷരിക രീതിയിലുള്ള പഠനവും ആരാധനയും നടത്തുന്നവർക്കും വചനമാകുന്ന മന്ന ഉറക്കം വരുത്തും, ഓക്കാനം വരുത്തും. ആത്മാവിൽ നിറഞ്ഞു നിന്ന് പഠിക്കുന്നവർക്ക് അത് തേൻകട്ടയാണ്. സദൃശവാക്യം 24:13, 16:24, സങ്കീർത്തനം 19:9, 11. അങ്ങയുടെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചൊന്ന് പറയട്ടെ, ഈ വചനം പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു എങ്കിൽ ശ്രദ്ധിക്കണമേ, നാം ആകേണ്ടവണ്ണമായിട്ടില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉറക്കം വരുന്നു എങ്കിൽ നാം ആത്മാവിൻ്റെ അപ്പൂപ്പിലേക്കും ആ വളർച്ചയിലേക്കും നാം എത്തിയിട്ടില്ല. ആരും കല്ലെറിയരുതേ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞ് പഠിക്കുന്നവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. മന്ന ന്യായപ്രമാണം അനുസരിക്കുമോ എന്ന പരീക്ഷണമായിരുന്നു. പുറപ്പാട് 16:4, വചനം ജഡമായി ഭൂമിയിൽ വന്ന ക്രിസ്തുവിനെ രുചിക്കണമെങ്കിൽ എന്നും മന്ന ഭക്ഷിക്കണം. ഭക്ഷിക്കാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല എന്ന് യോഹന്നാൻ 6:52-56 വ്യക്തമായും യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയല്ലേ. വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കുന്നവർ തന്നെത്താൻ ഉയർത്തുകയില്ല, മറ്റാളുടെ സ്ഥാനം അപഹരിക്കത്തില്ല, ദാസ്യ സ്വഭാവത്തിൽ ജീവിക്കും. ക്രിസ്തുവിൻ്റെ വചനം പൂർണ്ണമായും അനുസരിക്കുന്നവർക്കേ മന്ന ജീവൻ്റെ അപ്പം ആകെയുള്ളൂ. അത് മനസ്സിലാക്കി ആ പദവിയിലേക്ക് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർത്തുവാൻ കഴിയണം. മന്നായിക്ക് വെളുത്ത നിറമാണ്. പുറപ്പാട് 16:14-31, മഞ്ഞു പോലെ ഭൂമിയിൽ വീണ് കിടന്ന ഈ മന്ന വെളുത്ത നിറമുള്ളതായിരുന്നു. യേശുവും വചനവും ഹിമം പോലെ വെളുത്തതും പരിശുദ്ധവുമാണ്. വെളിപ്പാട് 1:13, 5-ാമത്തെ ആലയമായ നാം വിശുദ്ധി സൂക്ഷിക്കുന്നവരാകണം. സങ്കീർത്തനം 93:5 അത് വ്യക്തമാക്കുന്നു. യഹോവേ, വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. മത്തായിയുടെ സുവിശേഷം 13:52, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഏത് ഒരു വീട്ടുടനോട് സാദൃശ്യം എന്ന് നമ്മൾ വായിച്ചു ചിന്തിച്ചല്ലോ. 1 തിമൊഥെയോസ് 5:17, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിനായി യോഗ്യരായി എണ്ണുകയെന്ന് നമ്മൾ ചിന്തിച്ചു. മന്ന ശക്തന്മാരുടെ ആഹാരമാണ്. സങ്കീർത്തനം 78:25, ഇസ്രയേൽ 40 വർഷം ഭക്ഷിച്ച ഭക്ഷണമായിരുന്നു മന്ന. അവർ മന്ന ഭക്ഷിച്ച കാലത്ത് അവർ ശക്തരായിരുന്നു. ജാതികൾ അവരെ ഭയപ്പെട്ടു. പക്ഷേ എന്ന് ഈ മന്ന സാരമില്ലാത്തതായോ? അന്ന് മുതൽ അവർ ആത്മീയമായി ക്ഷയിക്കുവാൻ തുടങ്ങി. അക്ഷരീയമായും അവർ ക്ഷയിക്കുവാൻ തുടങ്ങി. ഈ ആഹാരം ശക്തിമാന്മാർക്കുള്ളതാണ്. ഈ ശക്തി പ്രാപിച്ചിട്ടേ നാം നമ്മുടെ യാത്ര തുടങ്ങാവൂ. അപ്പോസ്തലപ്രവൃത്തി 1:8, ആത്മാവിലും വചനത്തിലും ശക്തി പ്രാപിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. മന്നയെക്കുറിച്ചുള്ള വിവിധ ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം തന്നു. പെട്ടകത്തിന് അകത്ത് ഉള്ള സാധനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവമായ കർത്താവ് ഇതിൻ്റെയൊക്കെ ആഴമായ അർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എഴുതിയ സമാഗമന കൂടാരമെന്ന് പറയുന്ന പുസ്തകവും അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന് പറയുന്ന പുസ്തകങ്ങളും അനേകരെ ഫോൺ ചെയ്ത് വാങ്ങിച്ച് വായിക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കെന്നും ഓർത്തിരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ ഒരു സംശയം തോന്നുന്ന കാലത്ത് നിങ്ങൾക്ക് ആ റെഫറൻസിന് വേണ്ടി ആ പുസ്തകം സൂക്ഷിക്കാമെന്നതാണ്.
താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഈ മന്ന നമ്മുടെ കർത്താവായിരുന്നു. ഈ മന്ന ഭക്ഷിക്കുന്നവനെ ആത്മീയമായ ബലം ലഭിക്കുകയുള്ളൂ. ഈ മന്ന നിരന്തരം ഭക്ഷിച്ചെങ്കിലേ പൂക്കുവാനും ഫലം കായ്ക്കുവാനും കഴിയുകയുള്ളൂ. അതിനായി ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ ആഴമായ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ നിഴലും പൊരുളും മനസ്സിലാക്കിക്കൊണ്ട്, പുതിയ നിയമത്തിലെ ഉപദേശങ്ങളെയും പഴയ നിയമത്തെ നിഴലിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുത്തുവെങ്കിൽ മാത്രമേ പരദീസയിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ. അതിനായിട്ട് എല്ലാ വിശ്വാസികളെയും ബുദ്ധിയെ ദൈവം തുറക്കട്ടെ. അവർക്ക് ഓക്കാനം വരാത്ത വിധത്തിൽ ദൈവവചനം പഠിക്കുവാനും ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവമിടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ എപ്പിസോഡിൻ്റെ സമയം കഴിയുന്നതിനാൽ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ എപ്പിസോഡിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്നല്ലോ. ഇതിൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രേക്ഷകർ ആരും നഷ്ടപ്പെടാതെ ദൈവമായ കർത്താവേ ഈ മന്നായുടെയും ഈ തളിർത്ത വടിയുടെയും അർത്ഥങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പൂത്ത് ഫലം കായ്ച്ച് അനേകരെ എൻ്റെ കർത്താവിന് വേണ്ടി നേടുവാൻ സ്വർഗമിടയാക്കിക്കാട്ട. അപ്പച്ചാ, നമ്മുടെ ഭവനത്തിൻ്റെ പണിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പണിയാണ്. അങ്ങ് പിതാവും ഞങ്ങൾ മക്കളുമാകുമ്പോൾ, നമുക്കൊരുമിച്ച് രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലുള്ളതിനാൽ സ്തോത്രം. എല്ലാവരെയും ശക്തീകരിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുതമ്പുരാൻ്റെ ശ്രേഷ്ഠകരമായ നാമത്തിൽ തന്നെ ആമേൻ.